അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പഠന ക്ലാസ് 74. വിഷയം തിരുനബി. വിമർശകരുടെ ഭയം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദു. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയായ ആമിന റളിയല്ലാഹു അൻഹായുടെയും അബ്ദുള്ളയുടെയും പുത്രനെ പ്രവാചകനായി അംഗീകരിക്കുന്നതോടെ തകരുന്നത് നൂറ്റാണ്ടുകളായി തങ്ങൾ കെട്ടിപ്പടുത്ത ജാഹിലിയത്തിൻ്റെ ചിന്താ പദ്ധതികളും ജീവിത കാഴ്ചപ്പാടുകളുമാണ് എന്നത് ബോധ്യമാണ് മക്ക ഖുറൈശികൾക്ക് എതിർപ്പിൻ്റെ ശബ്ദമുയർത്താൻ പ്രേരണയായത്. ലോകത്തെ പുതുക്കി പണിയാൻ നിയോഗിക്കപ്പെട്ട ദൈവദൂതൻ്റെ കയ്യിൽ അള്ളാഹു നൽകിയതാവട്ടെ കാലഘട്ടത്തിൻ്റെ സാഹിതി പാരമ്പര്യത്തെ വെല്ലാനും ദൈക്ഷണിക വിഷാദരന്മാരെ ആശ്ചര്യപ്പെടുത്താനും പര്യാപ്തമായ മഹത്തായൊരു വേദഗ്രന്ഥമാണ്. അതിനു മുന്നിലാണ് 6-ാം നൂറ്റാണ്ടിൻ്റെ സകല പ്രഭാവങ്ങളും അസ്തമിച്ചുപോയതും. പ്രകാശഭരിതമായ പുതിയൊരു നാഗരികതയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അങ്കുരിച്ചു പൊങ്ങിയതും. വ്യവസ്ഥിതി അടിമുടി മാറ്റിമറിക്കുമ്പോൾ സംഭവിക്കാവുന്ന ഭൂകമ്പങ്ങളാണ് മുത്തുനബിയുടെ കാര്യത്തിലും പുലരുന്നത്. പ്രവാചകനിൽ തങ്ങൾ അതുവരെ അംഗീകരിച്ച സ്വഭാവ വൈശിഷ്ട്യങ്ങൾ തള്ളിപ്പറയാൻ പ്രയാസമുള്ളതുകൊണ്ട് ഖുർആനിൻ്റെ ദൈവികത നിഷേധിക്കാനുള്ള അടവുകളാണ് ഓരോന്നായി പുറത്തെടുത്തത്. 1.5 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും അത് തുടരുകയാണ്. അതുവരെ വിശ്വസ്തനും സത്യസന്ധനും മാന്യനും ഉദാത്ത സ്വഭാവങ്ങളുടെ ഉടമയുമായി ഏറെ പ്രകീർത്തിക്കപ്പെട്ട യുവാവ് പെട്ടെന്ന് ഒരു നാൾ ഭ്രാന്തനും ഇന്ദ്രജാലക്കാരനും കള്ളം പറയുന്നവരുമായി ചിത്രീകരിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ പ്രതിരോധം തീർക്കുന്നതും നാം കാണുകയാണ്. പ്രവാചകന് തന്നെ ചോദിക്കേണ്ടി വന്നു, നിങ്ങൾക്ക് എന്നെ അറിയില്ലേ? കഴിഞ്ഞ 40 വർഷമായി 40 പതിറ്റാണ്ടുകാലം നിങ്ങളോടൊപ്പമല്ലേ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ കുലത്തെയും ഗോത്രത്തെയും വൈവാഹിക ബന്ധത്തെയും കുറിച്ചെല്ലാം നിങ്ങൾക്ക് നന്നായി ബോധ്യമുണ്ട്. എൻ്റെ കഴിവും ഭാഷാ നൈപുണ്യവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലൊരു സാഹിത്യ മാസ്റ്റർ പീസ് എൻ്റെ ഭാഷയിൽ നിന്ന് പിറവികൊള്ളുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ എന്ന തിരുനബിയുടെ ചോദ്യത്തിന് മുന്നിൽ ശത്രുക്കളുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ജൂത ക്രൈസ്തവ വേദങ്ങളെക്കുറിച്ച് അവർ അറിവുള്ളവരുടെ സഹായത്തോടെ കെട്ടിച്ചമച്ചതാണ് ഈ ഗ്രന്ഥമെന്ന ആരോപണത്തിന് ഖുർആൻ തന്നെ മറുപടി നൽകുന്നുണ്ട്. ആരോപണത്തിൻ്റെ ഗൗരവവും അതിനുള്ള മറുപടിയുടെ ലാളിത്യവും ബുദ്ധിയുള്ളവരെ ചിന്തിപ്പിക്കാതിരിക്കില്ല. അറബി ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കാത്ത മുഹമ്മദിൽ നിന്ന് സാഹിത്യ സമ്പുഷ്ടമായൊരു സൃഷ്ടി സംഘടിപ്പിക്കുന്നതിലെ പോഴത്തം ഖുർആൻ എടുത്തു കാട്ടുന്നുണ്ട്. ഇസ്ലാമിനെതിരായ അല്ലെങ്കിൽ ദിവ്യ വെളിപാടിനെ എതിർക്കുന്ന വിമർശനത്തിൻ്റെ കാമ്പ് സാഹിത്യ സംബന്ധിയാണെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ അതിശയം തോന്നുന്നില്ലേ? ഈ സമസ്യക്ക് 2 മാനങ്ങളുണ്ട്. 1. പ്രവാചക പുങ്കവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടത്. 2. ഖുർആൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷം അന്നും ഇന്നും അങ്ങനെയാണ്. വ്യക്തിയെ തോൽപ്പിക്കാൻ ആ വ്യക്തി ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ അല്ലെങ്കിൽ ചിന്താധാരയെ ഇകഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. പക്ഷേ സത്യാസത്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്നത് എക്കാലവും ഹഖിൻ്റെ പക്ഷമായിരിക്കും. അത്തരമൊരു വിജയം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന് ഒരിഞ്ച് മുന്നോട്ട് ഗമിക്കാൻ സാധിക്കുമായിരുന്നില്ല. റോമ പേർഷ്യൻ സംസ്കാരങ്ങൾ പൂതലിച്ച് നിലം പൊത്താനിരിക്കെ ഒരു ബദൽ നാഗരികതയും മൂല്യവ്യവസ്ഥയും ഉയർക്കൊള്ളേണ്ടത് മാനവരാശിയുടെ അനിവാര്യതയാണ്. പ്രവാചകത്വത്തിന് നേരെയുള്ള എതിർപ്പുകൾ എത്ര യുക്തിഭദ്രമായാണ് നിഷ്പ്രഭമാക്കപ്പെട്ടത്! അതും ഖുർആനിൻ്റെ വശ്യമനോഹാരിതയിലൂടെ, അല്ലെങ്കിൽ പ്രവാചകൻ്റെ വ്യക്തിത്വ മഹിമയിലൂടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സത്യമതത്തിലേക്ക് ആകൃഷ്ടനായത് സ്വസഹോദരിയുടെ കർണാനന്ദകരമായ ഖുർആൻ പാരായണം കേട്ട് ഹൃദയ തന്ത്രികൾ തുടിച്ചപ്പോഴാണ്. റോമൻ ചക്രവർത്തി
ഹറാക്ലിയസും ഖുറൈശ് നേതാവ് അബൂ സുഫിയാനും കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകനെക്കുറിച്ച് നടന്ന സംഭാഷണം ചരിത്രത്തിലെ രേഖയാണ്. കച്ചവടാവശ്യാർത്ഥം ലവാൻഡിൽ, അതായത് ഇന്നത്തെ സിറിയ, അവിടെ എത്തിയപ്പോഴാണ് ഹെറാക്ലിയസ് പുതിയ ദൈവദൂതനെ കുറിച്ച് ചോദിച്ചത്. ചക്രവർത്തിയുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു: ഇല്ലല്ലോ. എപ്പോഴെങ്കിലും വാഗ്ദത്ത ലംഘനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഏത് കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്? കുലീനമായ ഖുറൈശികളിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇതിനു മുമ്പ് പ്രവാചകത്വം അവകാശപ്പെട്ടിട്ടുണ്ടോ? അതും ഇല്ല. മുഹമ്മദിൻ്റെ അനുയായികൾ കൂടി വരികയാണോ അതോ കുറയുകയാണോ? കൂടിക്കൂടി വരികയാണ്. അദ്ദേഹത്തിൻ്റെ മതം സ്വീകരിച്ച ആരെങ്കിലും പിന്നീട് അത് വിട്ടുപോയിട്ടുണ്ടോ? അതും സംഭവിച്ചിട്ടില്ല. ഒരിക്കൽ പോലും മുഹമ്മദ് നബിയെ കാണാത്ത, അദ്ദേഹത്തിൻ്റെ തിരുവചനങ്ങൾ കേൾക്കാത്ത ഹെറാക്ലിയസ് ചക്രവർത്തിക്ക് ഉടൻ ഉത്തമ ബോധ്യം വരികയാണ് ഇത് യഥാർത്ഥ പ്രവാചകനാണെന്ന്. എന്തുകൊണ്ട് മക്കാനിവാസികൾക്ക് ഇമ്മട്ടിലൊരു ബോധ്യം വന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ലളിതമാണ്, സുതാര്യമാണ്, സുപരിചിതമാണ്. പ്രവാചകത്വം അംഗീകരിക്കുന്നതോടെ അബൂ സുഫിയാൻമാരുടെ പദവിയും പ്രൗഢിയും പ്രതാപവും ഒരു നിമിഷം കൊണ്ട് തകരുമെന്ന് അവർ ഭയപ്പെട്ടു. അതുവരെ കെട്ടിപ്പടുത്ത ജാഹിലിയത്തിൻ്റെ കോട്ടക്കൊത്തടങ്ങൾ തരിപ്പണമാവുന്നതിനെക്കുറിച്ച് അവർക്ക് ഓർക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതിനാൽ സത്യത്തിനു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ഇതേ അബൂ സുഫിയാൻ ഒടുവിൽ പ്രവാചകൻ്റെ മുന്നിൽ തലകുനിച്ചത് ഇസ്ലാം അറേബ്യൻ വ്യവസ്ഥിതിയെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുന്നുവെന്നും ഇനി പിടിച്ചു നിൽക്കാൻ പഴുതില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. സ്വന്തം പുത്രിയുടെ മുന്നിൽ പോലും അദ്ദേഹത്തിന് ചൂളേണ്ടി വന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദർശവും ആത്മനിഷ്ഠവും അതിന് അള്ളാഹുവിൻ്റെ എല്ലാവിധ കഴിവുകളും പിന്തുണയും കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുശക്തമായൊരു പ്രതിരോധത്തിൻ്റെ മതിൽക്കെട്ട് തീർത്തപ്പോൾ അവിടെ ഉയർന്നു വന്നത് മഹിതമായ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നെഞ്ചേറ്റു പിടിച്ച് ജീവിക്കാനും അതിൻ്റെ ചാലകശക്തികളായി പിന്തുടരുന്നവരാകാനും നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ, ദുആവസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.